1945 ഡിസംബർ 24 ക്രിസ്മസിൻ്റെ തലേന്നുള്ള രാത്രി ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷിക്കാനായിട്ടുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വളരെ സന്തോഷകരമായി പോയിക്കൊണ്ടിരുന്ന ഒരു വീടിന് അന്ന് രാത്രി തീപിടിക്കുകയാണ്. ആ തീപിടുത്തത്തിൽ ആ കുടുംബത്തിലെ 5 കുട്ടികൾ വെന്ത് മരിക്കുകയാണ്. എന്നാൽ ഏതാനും വർഷങ്ങൾ കഴിയുമ്പോഴേക്കും ഈ മക്കളെ നഷ്ടപ്പെട്ട വിഷമത്തിലിരിക്കുന്ന ഈ മാതാപിതാക്കൾക്ക് അടുത്തേക്ക് ഒരു കത്ത് വരികയാണ്. ആ കത്ത് കാണുന്ന ആ മാതാപിതാക്കൾ ഞെട്ടിത്തരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ നടുക്കിയിട്ടുള്ള ഒരു തിരോധാനത്തിന്റെ കഥയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം മാത്രം വന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. വെൽക്കം ടു D3 Media. വെസ്റ്റ് വെർജീനിയയിലുള്ള ഒരു കുടുംബമാണ് ജോർജ് സോഡറിന്റെയും ജെനിയുടെയും കുടുംബം. ജോർജിനും ജെനിക്കും 10 മക്കളാണ് ഉള്ളത്. അപ്പോൾ അത്രത്തോളം വലിയ ഒരു സന്തുഷ്ടമായ ഒരു കുടുംബമാണ് ജോർജിൻ്റെത്. 1945 ഡിസംബർ 24 നാളെ ക്രിസ്മസ് ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ്. ഈ വീട്ടിൽ ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ടുണ്ട്. കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുകയാണ്. വല്ലാത്ത ഒരു ആഹ്ലാദം നിറഞ്ഞ നിമിഷങ്ങൾ തന്നെയാണ്. അങ്ങനെ സമയം ഏകദേശം രാത്രി 10 മണി ആവുകയാണ്. അപ്പോൾ ഈ കുട്ടികൾ ഇങ്ങനെ കളിക്കുന്നതിനിടയിൽ നിന്നും ഏറ്റവും ചെറിയ കുട്ടിയായ സിൽവിയെ അമ്മയായ ഈ ജെനി പോയി എടുത്തതിന് ശേഷം മറ്റു കുട്ടികൾ അന്ന് പുതുതായിട്ട് മേടിച്ചു കൊടുത്തിട്ടുള്ള ഈ കളിപ്പാട്ടങ്ങളൊക്കെ വെച്ച് കളിക്കുന്നത് നോക്കിക്കൊള്ളണമെന്ന് മൂത്ത മക്കളോടെല്ലാം പറഞ്ഞതിന് ശേഷം ഈ കൊച്ചു കുഞ്ഞിനെയും കൊണ്ട് നേരെ ഉറങ്ങാനായിട്ട് പോവുകയാണ്. 12 വയസ്സുള്ള മാർത്ത, 8 വയസ്സുള്ള ജെനി, 5 വയസ്സ് പ്രായമുള്ള ബെറ്റി, 17 വയസ്സ് പ്രായമുള്ള മാരിയൺ, ഈ കുട്ടികളെല്ലാം കൂടെ ചേർന്ന് ഈ പുതിയ കളിപ്പാട്ടം വെച്ച് കളിക്കുകയാണ്. ഇവരിൽ ഏറ്റവും മൂത്തവൻ ജോൺ ആണ്. ജോണിന് 23 വയസ്സുണ്ട്. ഈ ജോണിന്റെ തൊട്ടു താഴെ ഒരു ജോസഫ് ഉണ്ട്. പക്ഷെ ആ ജോസഫ് ഈ ഒരു കുടുംബത്തിൽ ഇപ്പോഴില്ല. കാരണം ജോസഫ് 2ാം ലോക മഹായുദ്ധ സമയമായപ്പോൾ തന്നെ ഈ മിലിട്ടറിയിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ക്രിസ്മസ് ദിനത്തിൽ അദ്ദേഹത്തിന് ലീവ് കിട്ടാത്തത് കൊണ്ട് തന്നെ 9 കുട്ടികളാണ് ഇപ്പോൾ ഈ വീട്ടിൽ ഉള്ളത്. അങ്ങനെ 23 വയസ്സുള്ള ജോണും തന്റെ അനുജനായ 16 വയസ്സുള്ള ജോർജ് ജൂനിയറേയും കൂട്ടി ഉറങ്ങാൻ പോവുകയാണ്. ഇതേ സമയം ഈ കളിക്കുന്ന കുട്ടികളെയൊക്കെ നോക്കാനായിട്ട് 14 വയസ്സുള്ള മോറിസും 9 വയസ്സുള്ള ലൂയിസും ഉണ്ട്. അങ്ങനെ ഇവർ ഈ കളിക്കുന്ന ആ ഒരു കളിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ക്രിസ്മസിന്റെ ദിവസമായതുകൊണ്ട് തന്നെ രാവിലെ കുറെ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഈ അച്ഛനും അമ്മയും ഉറങ്ങാൻ കിടന്നു. അന്നത്തെ ദിവസം നല്ല ഒരു ട്രാവലൊക്കെ കഴിഞ്ഞ് വന്നതായതുകൊണ്ട് അച്ഛൻ ജോർജ് സീനിയർ നേരത്തെ തന്നെ ഉറങ്ങാൻ കിടന്നിട്ടുണ്ടായിരുന്നു. അമ്മ ഈ ജെനി ഈ കൊച്ചുകുട്ടി സിൽവിയയും കൊണ്ട് റൂമിലേക്ക് പോവുകയാണ്. ഈ കുട്ടികളെല്ലാം ആ ഒരു ഹാളിനകത്ത് തന്നെ ഇങ്ങനെ കളിക്കുകയാണ്. ഈ ജോർജിന്റെ വീട് തടി കൊണ്ട് നിർമ്മിച്ച ഒരു അടിപൊളിയായിട്ടുള്ള 2-നില വീടാണ്. അങ്ങനെ രാത്രി 10 മണിക്ക് ഇവരെല്ലാം ഉറങ്ങാൻ കിടക്കുകയാണ്. എന്നാൽ കൃത്യം ഒരു 12:30 ആകുമ്പോഴേക്കും ഈ വീട്ടിലെ ഫോൺ ബെല്ലടിക്കുകയാണ്. പെട്ടെന്ന് ഇങ്ങനെ ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണരുന്ന ജെനി ഈ ഫോൺ പോയി എടുക്കുകയാണ്. ആ സമയത്ത് മറുതലക്കിൽ നിന്നും യാതൊരു ശബ്ദവും കേൾക്കുന്നില്ല. അപ്പൊ ജെനി വീണ്ടും ഹലോ ഹലോ എന്ന് വെക്കുകയാണ്. ഇതേ സമയം മറുതലക്കിൽ നിന്ന് വളരെ പ്രാകൃതമായിട്ടുള്ള വളരെയധികം പേടിപ്പെടുത്തുന്ന ഒരു ചിരിയാണ്. മറുതലക്കിലുള്ളത് ഒരു സ്ത്രീ തന്നെയാണ്. ഒരു സ്ത്രീ ശബ്ദത്തിൽ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്. വല്ലാത്ത പേടി തോന്നിക്കുന്ന ഒരു ചിരിയാണ്. ഇതേ സമയം ജെനി നിങ്ങൾ എവിടേക്കാണ് വിളിച്ചത് എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അതിന് മറുപടി ഒരു പൊട്ടിച്ചിരി മാത്രമാണ്. ഇത് കേൾക്കുമ്പോഴേക്കും റോങ് നമ്പർ എന്ന് പറഞ്ഞിട്ട് ഈ ജെനി ഈ ഫോൺ കട്ട് ചെയ്യുകയാണ്. അങ്ങനെ ഈ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം നേരെ റൂമിലേക്ക് ഉറങ്ങാൻ പോകുന്ന സമയത്താണ് ഈ ജെനി ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഇത്രയും രാത്രിയായിട്ടും ഈ വീട്ടിലെ ലൈറ്റുകളെല്ലാം ഓണാണ്. അതുകൂടാതെ കർട്ടൻ മാറ്റിയിട്ടിരിക്കുന്നത് അതുപോലെയാണ്. കർട്ടൻ ഒന്നും ക്ലോസ് ചെയ്തിട്ടില്ല. ഡോർ പിടിച്ചു നോക്കിയപ്പോഴുണ്ട്, ഡോറും ലോക്ക് ചെയ്തിട്ടില്ല. അത് അങ്ങനെ സംഭവിക്കുന്ന കാര്യമല്ല. എപ്പോഴാണെങ്കിലും ഈ കുട്ടികൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നാൽ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഇതെല്ലാം ക്ലോസ് ചെയ്തിട്ട് പോകുന്ന കുട്ടികളാണ്. പിന്നെ ഇന്ന് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഈ ജെനിക്കൊരു സംശയം തോന്നി. എന്നാലും ഇനി പുതിയ കളിപ്പാട്ടമൊക്കെ കിട്ടി, ഇനി ക്രിസ്മസിന്റെ ആ ഒരു ആഘോഷ തിമിർപ്പിൽ ഇതൊക്കെ മറന്നുപോയിട്ടുള്ളതാവാം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കർട്ടൻ എല്ലാം നേരെ ഇട്ടതിന് ശേഷം ഈ ഡോറും ലോക്ക് ചെയ്തിട്ട് ജെനി വീണ്ടും റൂമിലേക്ക് പോവുകയാണ്. ഈ പോകുന്ന സമയത്ത് ഈ 17 വയസ്സുള്ള മാരിയൺ കിടന്ന് ഉറങ്ങുന്നത് ഈ ജെനി കാണുകയും ചെയ്യുകയാണ്. അങ്ങനെ വീണ്ടും തന്റെ റൂമിൽ പോയി ജെനി കിടന്നുറങ്ങുകയാണ്. എന്നാൽ
കൃത്യം അര മണിക്കൂർ കഴിയുമ്പോഴേക്കും വീണ്ടും എന്തോ ഒരു ശബ്ദം കേട്ട് ജെനി ഞെട്ടി ഉണരുകയാണ്. ഇതേ സമയത്ത് വീടിന്റെ മേൽക്കൂരയ്ക്ക് മുകളിലായിട്ട് എന്തോ വന്ന് പതിച്ച ഒരു ശബ്ദമാണ് ജെനിക്ക് തോന്നുന്നത്. കുറച്ചു സമയം ജെനി ഇങ്ങനെ ശ്രദ്ധിച്ചു എങ്കിലും പിന്നീട് ആ ഒരു ശബ്ദമൊന്നും കേൾക്കാത്തത് കൊണ്ട് തന്നെ ഈ ക്ഷീണം കൊണ്ട് ജെനി വീണ്ടും പെട്ടെന്ന് ഉറങ്ങിപ്പോവുകയാണ്. എന്നാൽ അങ്ങനെ വീണ്ടും ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന ജെനി വീണ്ടും ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും ഞെട്ടി ഉണരുകയാണ്. ഇത്തവണ മൂക്കിലേക്ക് എന്തോ ഒരു അസഹ്യമായിട്ടുള്ള ഒരു ഗന്ധം ഇങ്ങനെ അടിച്ചു കയറുന്നത് കൊണ്ടാണ് ഈ ജെനി ഞെട്ടി ഉണരുന്നത്. ഉണർന്നു നോക്കുമ്പോൾ മനസ്സിലാവും ഇത് പുകയുടെ ഗന്ധമാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഈ ഡോറ് തുറന്ന് പുറത്തു നോക്കുമ്പോഴേക്കും ജെനിക്ക് ഒരു കാര്യം മനസ്സിലാവുകയാണ്. ജെനിയുടെ വീട് തീ പിടിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ജോർജിനെ വിളിച്ചുണർത്തുകയാണ്. ഈ കൊച്ചു കുഞ്ഞായ സിൽവിയയും എടുത്തുകൊണ്ട് റൂമിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. കുട്ടികളെ എല്ലാം വിളിച്ചുണർത്തുകയാണ്. എത്രയും പെട്ടെന്ന് വീടിനേക്ക് പുറത്തേക്ക് പോകാനും രക്ഷപ്പെടാനുമായിട്ടുള്ള നിർദ്ദേശം നൽകുകയാണ്. അതിനെ തുടർന്ന് ഫോണിലേക്ക് ബന്ധപ്പെടുകയാണ് എത്രയും പെട്ടെന്ന് ഈ ഫയർ എഞ്ചിൻ വരാൻ വേണ്ടിയിട്ട്. എന്നാൽ കുറച്ച് നേരത്തെ ഈ കോൾ വന്നിട്ടുണ്ടായിരുന്ന ആ ഫോണിൽ നിന്നും പുറത്തേക്ക് കോൾ വിളിക്കാൻ പറ്റാത്ത രീതിയിൽ ഈ ഫോൺ ഡിസ്കണക്ട് ആയിരിക്കുകയാണ്. നിരവധി തവണ ട്രൈ ചെയ്തിട്ടും ഫോൺ കണക്ട് ആവുന്നില്ല. അപ്പോഴേക്കും ജെനിക്ക് ഒരു കാര്യം തോന്നി, ഒരുപക്ഷെ ഈ വീട്ടിലെ വയറിന് തീ പിടിച്ച് ഈ ഫോൺ കണക്ഷൻ കട്ടായിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പുറത്തിറങ്ങി തൊട്ടടുത്ത വീട്ടിലേക്ക് ഓടുകയാണ്. അവിടെ നിന്നും ഈ ഒരു ഫോൺ കോള് വിളിക്കാൻ ശ്രമിക്കുകയാണ് ഫയർ എഞ്ചിനെ പെട്ടെന്ന് വരുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ ആ വീട്ടിലുള്ള ഫോണും വർക്ക് ആകുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഈ ജെനിയും ജോർജും. ഇതേ സമയം തൊട്ടടുത്ത വീട്ടിലുള്ള നെയ്ബർ വളരെ പെട്ടെന്ന് തന്നെ വണ്ടിയും എടുത്തുകൊണ്ട് ഈ ഫയർ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് മാളെ ഡയറക്ട്ലി പോയി പറഞ്ഞ് ഈ ഫയർ എഞ്ചിൻ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്. ഇതേ സമയം മുകളിലത്തെ നിലയിൽ ഉറങ്ങിക്കിടക്കുന്ന മക്കളെ എങ്ങനെ രക്ഷപ്പെടുത്താം എന്നുള്ള ഒരു ചിന്തയിലാവുകയാണ് ഈ ജോർജും ജെനിയും. തുടർന്ന് ഉറക്കെ നിലവിളിക്കുകയാണ് മക്കളെ എണീപ്പിക്കാനായിട്ട്. മുകളിലത്തെ നിലയിൽ 5 മക്കളാണ് ഉറങ്ങിക്കിടക്കുന്നത്. മോറിസ്, മാർത്ത, ലൂയിസ്, ജെനി, ബെറ്റി മുകളിലാണ് ഉള്ളത്. അവരെ പെട്ടെന്ന് എങ്ങനെയെങ്കിലും താഴേക്ക് ഇറക്കാനായിട്ടുള്ള ശ്രമം നടത്തുകയാണ്. പക്ഷേ മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർകേഴ്സ് പൂർണ്ണമായിട്ടും കത്തിപ്പോയിരിക്കുന്നു. അങ്ങനെ എത്രയും പെട്ടെന്ന് മുകളിലത്തെ നിലയിലേക്ക് എങ്ങനെ കയറാമെന്നുള്ള ഒരു ചിന്ത ജോർജിന് വരികയാണ്. ജോർജ് എല്ലായ്പ്പോഴും വീടിന്റെ സൈഡിലായിട്ട് മുകളിലത്തെ നിലയിലേക്ക് കയറുന്നതിനും മുകളിൽ പോയി റൂഫിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർക്കുന്നതിനും വേണ്ടിയിട്ട് ഒരു ഏണി ചാരി വെച്ചിട്ടുണ്ടാകും. അത് ഫുൾ ടൈം ആ വീടിന്റെ ആ സൈഡിൽ തന്നെ ഉണ്ടാകും. അങ്ങനെ എത്രയും പെട്ടെന്ന് ഓടിച്ചെന്ന് ആ ഏണിയിലൂടെ മുകളിലേക്ക് കയറാമെന്ന് ജോർജ് തീരുമാനിക്കുകയാണ്. എന്നാൽ ഓടി അവിടെ എത്തുന്ന സമയത്ത് ജോർജിന് മനസ്സിലാകുന്നത് അവിടെ എല്ലായ്പ്പോഴും ഉണ്ടാകാറുള്ള ആ ഒരു ഏണിയും അവിടെ ഇല്ല. അങ്ങനെ ജോർജ് പെട്ടെന്ന് തിരിച്ചു വരികയാണ്. അപ്പൊ ഏണിയും പോയിട്ടുണ്ട്, ഇനി എന്താ ചെയ്യാൻ പറ്റുക? ഉടനെ തന്നെ ജോർജിന് മറ്റൊരു ആശയം വരികയാണ്. തന്റെ ട്രക്ക് നേരെ ഈ വീട്ടിനകത്തേക്ക് ഓടിച്ച് കയറ്റി മക്കളെ രക്ഷപ്പെടുത്താം. അങ്ങനെ 2 ട്രക്ക് ഉണ്ട് ജോർജിന്. ആ 2 ട്രക്കില് ആദ്യത്തെ ട്രക്കിൽ പോയി ജോർജ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അതുവരെ ഓടി വന്ന് അവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആ വണ്ടി, ആ ട്രക്ക് സ്റ്റാർട്ട് ആകുന്നതേയില്ല. പെട്ടെന്ന് തന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന തന്റെ 2-ാമത്തെ ട്രക്കിൽ പോയി അതും സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ആ ട്രക്കും സ്റ്റാർട്ട് ആകുന്നതേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ജോർജിന് വല്ലാത്ത ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാകുകയാണ്. തുടർന്ന് അവിടെ പുറത്ത് ബാരലിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്ന വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ച് എങ്ങനെയെങ്കിലും ഉള്ളിലേക്ക് കയറാം, ജനലിന്റെ ഗ്ലാസ് ഇടിച്ചു പൊട്ടിച്ച് ഉള്ളിലേക്ക് കയറാമെന്ന് ഈ ജോർജ് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഈ വെള്ളം എടുത്തുകൊണ്ടുവന്ന് ഒഴിക്കാൻ നോക്കുകയാണ്. പക്ഷേ ആ സമയത്ത് വെർജീനിയയിൽ അത്രത്തോളം അതിശൈത്യമായിരുന്നതുകൊണ്ട് തന്നെ പുറത്ത് വെച്ചിരുന്ന ഈ ബാരലിലെ വെള്ളമെല്ലാം ഐസായി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനത്തെ ആ ഒരു പ്രതീക്ഷയും നശിക്കുകയാണ്. ഇതേ സമയം 3/4 മണിക്കൂറുകൾ കൊണ്ട് ഈ ജോർജിന്റെ ഈ 2-നില കെട്ടിടം പൂർണ്ണമായിട്ടും കത്തി അമരുകയാണ്. തൊട്ടടുത്ത വീട്ടിലുണ്ടായിരുന്ന ഈ നെയ്ബർ പോയി പറഞ്ഞത് പ്രകാരം ഈ ഫയർ സ്റ്റേഷനിൽ നിന്നും ഓഫീസേഴ്സ് എത്തുന്നത് പുലർച്ചെ 7-നും 9-നും ഇടയ്ക്കാണ്. അതായത് ഈ വീടിന് തീ പിടിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് അവരെത്തുന്നത്. അതിന് CJ മോറിസ് എന്ന് പറഞ്ഞ ആ ഫയർ സ്റ്റേഷനിലെ ചീഫ് പറഞ്ഞ മറുപടി, അദ്ദേഹത്തിന് വണ്ടി ഓടിക്കാൻ അറിയില്ലായിരുന്നു, അതുകൊണ്ട് വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ഒരു ഡ്രൈവറെ കാത്തു നിൽക്കുകയായിരുന്നു എന്നുള്ളതായിരുന്നു. അങ്ങനെ ആ ക്രിസ്മസ് ദിവസം ജോർജിന്റെ കുടുംബം വല്ലാത്ത ഒരു ദുരിതത്തിലായി മാറുകയാണ്. കൂടെ ഉണ്ടായിരുന്ന 5 മക്കൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ കുട്ടികളോടൊപ്പം കളിച്ചുകൊണ്ടിരുന്ന, ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കേണ്ടിയിരുന്ന ഈ 5 പേരും ആ തീയിൽ കത്തി അമർന്നിരിക്കുന്നു. അങ്ങനെ തുടർ പരിശോധനകൾ നടക്കുകയാണ്. എന്നാൽ ഈ കത്തി അമർന്ന വീടിന്റെ അവശിഷ്ടങ്ങളിൽ നിന്നും ഈ കൊല്ലപ്പെട്ട 5 കുട്ടികളുടെയും ശരീര അവശിഷ്ടങ്ങൾ ഒന്നും കണ്ടെടുക്കാനേ കഴിയുന്നില്ല. ഇവയെല്ലാം പൂർണ്ണമായും കത്തിച്ചാരമായി പോയി എന്നാണ് ഈ CJ മോറിസ് എന്ന് പറഞ്ഞ ആ ഫയർ സ്റ്റേഷൻ ചീഫ് മറുപടി പറയുന്നത്.
എന്നാൽ അത് അത്രത്തോളം വിശ്വസിക്കാനായിട്ട് ഈ ജെനിക്കും ജോർജിനും കഴിയുമായിരുന്നില്ല. അതെങ്ങനെയാണ് ഒരു മനുഷ്യ ശരീരം പൂർണ്ണമായും കത്തിച്ചാരമായി പോകുന്ന എന്തെങ്കിലും രീതിയിലുള്ള ഒരു അവശിഷ്ടങ്ങൾ ലഭിക്കുകയില്ലേ എന്നുള്ളത്. ഇല്ല, അത് പൂർണ്ണമായും കത്തിപ്പോയി എന്ന് തന്നെയാണ് വീണ്ടും ഈ സി ജെ മോറിസ് പറയുന്നത്. അങ്ങനെ തുടർ പരിശോധനകളെല്ലാം പൂർത്തിയാക്കുകയാണ് December 30 ഈ 5 കുഞ്ഞുങ്ങളും മരിച്ചതായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വരികയാണ്. 1946 January 2 ഈ കുട്ടികളുടെ ഫ്യൂണറൽ ഫംഗ്ഷനും ഒക്കെ നടത്തുകയാണ്. തുടർന്നുള്ള വിദഗ്ധ പരിശോധനയുടെ റിപ്പോർട്ട് പ്രകാരം ഈ വീടിൽ ഇലക്ട്രിസിറ്റി കംപ്ലൈന്റ് വന്ന് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിട്ടാണ് ഈ തീപിടുത്തം നടന്നിരിക്കുന്നത് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് നൽകുന്നത്. എന്നാൽ തന്റെ വീടിന് അത്തരത്തിലുള്ള യാതൊരുവിധ ഷോർട്ട് സർക്യൂട്ടും ഉണ്ടാകാനുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്നും കഴിഞ്ഞ ആഴ്ചയാണ് തന്റെ വീട്ടിലേക്ക് പുതിയ ഇലക്ട്രിക് സ്റ്റവ് വെച്ചത് എന്നും ആ സമയത്ത് ഇലക്ട്രിക് വർക്കുകളും ഈ ലൈനുകളും എല്ലാം വളരെ കൃത്യമായിട്ട് പരിശോധിച്ചതാണ് എന്നും യാതൊരു കുഴപ്പവും ഇല്ല എന്നും ഈ ജോർജ് അവകാശപ്പെടുകയാണ്. എന്നാൽ ഇതൊന്നും ചെവിക്കൊള്ളാൻ ആ വിദഗ്ധ സമിതി തയ്യാറായില്ല. തീപിടുത്തത്തിന് കാരണം ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ റിപ്പോർട്ട്. അങ്ങനെ ഈ പല കാര്യങ്ങളും ജോർജിനും ജെനിക്കും അങ്ങോട്ട് ഡൈജസ്റ്റ് ആകുന്നില്ല. അവർക്ക് എന്തൊക്കെയോ ദുരൂഹതകൾ ഇതിനകത്ത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന്, ഈ മുകളിലത്തെ നിലയിലേക്ക് കയറാനായിട്ട് എല്ലായ്പ്പോഴും ചാരി വെച്ചിട്ടുണ്ടായിരുന്ന ഏണി അവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം ഏകദേശം 20 മീറ്റർ ദൂരത്തിലായിട്ട് അത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മറ്റൊന്ന്, തന്റെ കാറ് രണ്ടും സ്റ്റാർട്ട് ആകാത്തതിനുള്ള റീസൺ അതിന്റെ വയറ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, തന്റെ വീട്ടിലെ ഫോണും അതോടൊപ്പം തന്നെ നെയ്ബേഴ്സിന്റെ ഫോണും അന്നത്തെ ദിവസം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിന്റെയും കാരണമായി കണ്ടെത്തിയത് അതിന്റെ വയറുകൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇതിലെല്ലാറ്റിലും ഉപരി ഈ ജെനിക്ക് മറ്റൊരു കാര്യം വളരെയധികം തീർച്ചയായിരുന്നു. എന്തെന്നാൽ ഈ തീപിടുത്തം നടക്കുന്ന സമയത്ത് ഈ രക്ഷപ്പെടുത്തിയ മക്കളെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ആ സമയം വരെയും വീടിനുള്ളിൽ ഉണ്ടായിരുന്ന എല്ലാ ലൈറ്റുകളും കത്തിയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഈ പുറത്ത് അലങ്കരിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ക്രിസ്മസ് ട്രീയിലെ ലൈറ്റുകൾ ഉൾപ്പെടെ കത്തുന്നുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിട്ടാണ് ഈ തീപിടുത്തം നടന്നതെന്ന് പറയാൻ കഴിയുന്നത്? കാരണം ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി തീപിടുത്തം ഉണ്ടാവുകയാണെങ്കിൽ അതേസമയം ഈ ലൈറ്റും കറണ്ടും ഒക്കെ പോകേണ്ടല്ലേ. പക്ഷെ ആ സമയത്തും ഈ ലൈറ്റുകളെല്ലാം പ്രകാശിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് അല്ല കാരണം എന്നുള്ളത് ഈ ജെനിക്കും ജോർജിനും വളരെയധികം സുവ്യക്തമായിരുന്നു. അങ്ങനെ ഈ ജെനിയും ജോർജും കൂടെ ഈ ഒരു ദുരൂഹത മറ നീക്കണം എന്നുള്ളതിനെ കുറിച്ച് തുടരെ അന്വേഷണം നടത്താനായിട്ട് തീരുമാനിക്കുകയാണ്. ഇതേ ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ തന്നെ മറ്റൊരു വീടും തീപിടുത്തത്തിൽ നശിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അവിടെ 7 പേരാണ് ഈ ബന്ധു മരിച്ചത്. പക്ഷേ ആ തീപിടുത്തത്തിൽ മരണപ്പെട്ട എല്ലാ പേരുടെയും ശരീര അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെ ഇവിടെ ഈ 5 മക്കളുടെയും ശരീര അവശിഷ്ടങ്ങൾ പോലും കിട്ടാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയായി മാറി. അങ്ങനെ ഈ ജെനി ഈ കുറെ മൃഗങ്ങളുടെ ശരീര അവശിഷ്ടങ്ങളൊക്കെ കൊണ്ടിട്ട് തീ കത്തിക്കാൻ നോക്കി. ഇങ്ങനെ തീ കത്തിച്ചതിന് ശേഷം വളരെ കൂടുതൽ സമയം 6-7 മണിക്കൂറോളം തീ കത്തിച്ചതിന് ശേഷവും ആ തീ മാറ്റി നോക്കുന്ന സമയത്തും ആ മൃഗങ്ങളുടെ ശരീര അവശിഷ്ടങ്ങൾ എല്ലാം പൂർണ്ണമായിട്ടും കത്തി നശിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ജെനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, തന്റെ മക്കൾ ഈ ഒരു തീപിടുത്തത്തിൽ മരിച്ചുപോയിട്ടില്ല. തുടർന്നുള്ള അന്വേഷണത്തിൽ നിന്നും അന്നത്തെ ദിവസം രാത്രി ഈ തീപിടിച്ച ദിവസം ഈ പോലീസ് ഒരാളെ പിടികൂടിയിട്ടുണ്ടായിരുന്നു എന്നും ആ ആള് ഈ ഒരു ലൊക്കേഷനടുത്ത് തന്നെ ഇങ്ങനെ നടന്നു പോകുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നും സംശയം തോന്നി പിടികൂടുന്ന സമയത്ത് അയാളുടെ കയ്യിൽ ഒരു കട്ടിംഗ് പ്ലെയർ ഉണ്ടായിരുന്നു എന്നും അവ ഈ വയറുകളും മറ്റുമൊക്കെ കട്ട് ചെയ്യാൻ ഈ എഞ്ചിൻ വയേഴ്സൊക്കെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്ലെയർ ആയിരുന്നു എന്നുള്ളതും അവർക്ക് മനസ്സിലാവുകയാണ്. എന്നാൽ താനിത് മറ്റൊരു ആവശ്യത്തിനായിട്ട് കൊണ്ടുപോകുന്നതാണ് എന്ന് പോലീസിനെ പറഞ്ഞു ബോധ്യപ്പെടുത്തി എന്നും അങ്ങനെ അയാളെ പോലീസ് വിട്ടയക്കുകയായിരുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വരികയാണ്. എന്നാൽ ആ മനുഷ്യന്റെ പേരോ മറ്റു കാര്യങ്ങളോ ഒന്നും ഈ പോലീസ് രേഖപ്പെടുത്തിയില്ല. അത് പോലീസിന്റെ ഒരു അനാസ്ഥ തന്നെയായിരുന്നു. അതുകൊണ്ട് ആ മനുഷ്യനെ തുടർന്നുള്ള ഒരു അന്വേഷണം നടത്താനായിട്ട് പോലീസിന് കഴിഞ്ഞില്ല എന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. അങ്ങനെ പോലീസിന്റെ അന്വേഷണത്തിലും ഈ ഫയർ എഞ്ചിൻ ചീഫിന്റെ ആ ഒരു ചില പ്രവൃത്തികളിലും ഒക്കെ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്ന ഈ ജോർജും ജെനിയും കൂടെ FBI ഓഫീസേഴ്സിനെ കണ്ട് അവരോട് തങ്ങളുടെ മക്കൾ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്, തങ്ങളുടെ മക്കൾ മരണപ്പെട്ടു പോയിട്ടില്ല എന്നുള്ളതിനെ കുറിച്ചൊരു കംപ്ലൈന്റ് കൊടുത്ത് അന്വേഷിക്കണമെന്ന് പറയുകയാണ്. എന്നാൽ ഈ FBI ഓഫീസേഴ്സ് അങ്ങനെ ഒരു അന്വേഷണം നടത്താൻ കഴിയില്ല എന്നുള്ള മറുപടിയാണ് നൽകുന്നത്. അത്തരത്തിലുള്ള ഈ FBI ഓഫീസിന്റെ നേരിട്ടുള്ള ഒരു ഇടപെടൽ ഈ പോലീസ് ഓഫീസേഴ്സിനും അതോടൊപ്പം തന്നെ ഈ ഫയർ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ഈ ചീഫ് ഓഫീസറും ഒക്കെ ഇടപെട്ട് അത് മാറ്റിവിടുകയായിരുന്നു എന്നുള്ളത് ജോർജിനും ജെനിക്കും മനസ്സിലാവുകയാണ്.
അതിനെ തുടർന്ന് ജോർജും ജെനിയും കൂടെ ചേർന്നിട്ട് ഒരു പ്രൈവറ്റ് ഡിറ്റക്ടീവിനെ ഈ ഒരു അന്വേഷണം നടത്താനായിട്ട് ഏൽപ്പിക്കുകയാണ്. ഈ പ്രൈവറ്റ് ഡിറ്റക്ടീവ് ഈ ഫയർ എഞ്ചിൻ ചീഫ് ആയിട്ടുണ്ടായിരുന്ന ഈ സി ജെ മോറിസിന്റെ പിന്നാലെയുള്ള നിരവധി അന്വേഷണങ്ങളൊക്കെ നടത്തുകയാണ്. ഇതേ സമയം ആദ്യം ഈ വീടിന്റെ അവശിഷ്ടങ്ങളിടയിൽ നിന്ന് ഒന്നും ലഭിച്ചില്ല എന്ന് പറഞ്ഞ ഈ സി ജെ മോറിസ് ഇടയ്ക്ക് വെച്ച് പുതിയൊരു ഇൻഫർമേഷൻ നൽകുകയാണ്. അവിടെ നിന്നും ഒരു മനുഷ്യ ഹൃദയം ലഭിച്ചു എന്നുള്ളതായിരുന്നു ആ ഒരു മറുപടി. അങ്ങനെ തുടർന്നുള്ള അന്വേഷണം നടത്തുകയാണ്. ഈ അന്വേഷണത്തിൽ അവിടെ ഒരു ബോക്സിലായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യ ഹൃദയം എന്ന് പറഞ്ഞ് അവർ കണ്ടെടുക്കുന്നത് ഒരു പശുവിന്റെ ലിവർ ആയിരുന്നു. അപ്പോൾ ഇനി ഇത്തരത്തിലുള്ള ഒരു തുടർ അന്വേഷണമെന്നും ഇവർ നടത്താതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സി ജെ മോർസ് നടത്തിയ ഒരു നാടകമാണ് എന്നുള്ളതും ജോർജിനും ജെനിക്കും വീണ്ടും മനസ്സിലാവുകയാണ്. അങ്ങനെ ഈ പ്രൈവറ്റ് ഡിറ്റക്ടീവിനോട് അവർ മറ്റുള്ള ചില വിവരങ്ങൾ നൽകുകയാണ്. അതായത് ഈ തീപിടുത്തം നടക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ ഈ ജോർജിന്റെ വീട്ടിലേക്ക് ഒരു ഇൻഷുറൻസ് ഓഫീസർ വരികയാണ്. അതിനുശേഷം ജോർജിന്റെ ഭാര്യയോട് ജെനിയോട് സംസാരിക്കുകയാണ്. ഈ ജോർജിന്റെ വീടിന് തീപിടിക്കാൻ പോവുകയാണ്, അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ അപകടം സംഭവിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് തന്നെ ഒരു ഇൻഷുറൻസ് എടുക്കണം എന്നുള്ളതായിരുന്നു ആ വന്ന ഇൻഷുറൻസ് ഓഫീസറുടെ ആവശ്യം. എന്നാൽ ജോർജ് അത് നിരാകരിച്ച് പറഞ്ഞു വിടുകയായിരുന്നു. അത് കഴിഞ്ഞ് മറ്റൊരു ദിവസം വേറൊരാൾ ഈ വീട്ടിലേക്ക് ഒരു ജോലി തേടി വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അവിടെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ജോർജ് അയാളെയും തിരികെ അയക്കുകയാണ് ചെയ്തത്. എന്നാൽ പോകുന്നതിന് മുന്നേ ആ വന്ന ആൾ പറഞ്ഞത് ഈ വീടിന്റെ ആ ഇലക്ട്രിക് സർക്യൂട്ടിന് എന്തൊക്കെയോ പ്രശ്നമുണ്ട്, ആ ഫ്യൂസിന്റെ ഭാഗത്ത് തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട്, എപ്പോഴാണെങ്കിലും ഈ വീടിനൊരു തീപിടുത്തം ഉണ്ടാകും, അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ജോർജ് പറഞ്ഞില്ല, കഴിഞ്ഞ ആഴ്ചയാണ് നമ്മുടെ വീട്ടിൽ ഇത്തരത്തിലുള്ള ഒരു പുതിയ ഇലക്ട്രിക് സ്റ്റൗ വെച്ചത്, അന്ന് ആ ഇലക്ട്രീഷ്യൻ അതെല്ലാം നോക്കിയതാണ്, ആ ഫ്യൂസ് ഒക്കെ പ്രോപ്പർ ആണ്, നിങ്ങളുടെ സഹായമൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് അയാളെയും പറഞ്ഞു വിടുകയായിരുന്നു. അതുകൂടാതെ ജോർജിന്റെ മൂത്ത മകൻ ഈ വീടിന്റെ ജനാലയിൽ നിന്നും നേരത്തെ നോക്കുന്ന സമയത്ത് കുറച്ച് ദിവസങ്ങളായി തുടർച്ചയായിട്ട് ഒരു കാറ് വീടിന്റെ മുന്നിലൂടെ കടന്നു പോകുന്ന ഹൈവേയുടെ അടുത്ത് വന്ന് ഇങ്ങനെ പാർക്ക് ചെയ്ത് ഈ വീടിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് വെളിപ്പെടുത്തുകയാണ്. ഇതിലെല്ലാറ്റിലും നിന്ന് ഇത് വളരെ കരുതി കൂട്ടിയിട്ടുള്ള, വളരെ മാസ്റ്റർ പ്ലാൻ ആയിട്ട് നടത്തിയ ഒരു അറ്റാക്ക് ആയിരുന്നു എന്നുള്ളതാണ് ഇവർക്ക് മനസ്സിലാകുന്നത്. കാരണം ഈ വീട്ടിൽ എല്ലായ്പ്പോഴും ചാരി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഏണി എടുത്ത് മാറ്റുക, അതുകൂടാതെ ഒരു അപകടം സംഭവിക്കുകയാണെങ്കിൽ ആദ്യം ഓടിച്ചെന്ന് ഫോൺ ചെയ്യാൻ സാധ്യത ഉണ്ടായിരുന്ന വീടുകളിലെ ഉൾപ്പെടെ ഫോൺ കണക്ഷൻ കട്ട് ചെയ്ത് കളഞ്ഞതും ഈ ട്രക്കിനെ കേടാക്കിയതും ഒക്കെ ഇതിന്റെ പിന്നിൽ ഒരു വലിയ സംഘം വളരെ കൃത്യമായിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയിട്ട് നടത്തിയിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്, ഒരു അറ്റാക്ക് ആണ് ഇതെന്നുള്ളത് ഇവർക്ക് മനസ്സിലാവുകയാണ്. തുടർന്ന് ഈ ജോർജും ജെനിയും കൂടി നടത്തുന്ന അന്വേഷണങ്ങളിൽ നിന്ന് ഈ തീപിടുത്തം ഉണ്ടായ ദിവസം തന്നെ ഏകദേശം കുറച്ച് ദൂരത്തിലായിട്ടുള്ള ഒരു കോഫി ഷോപ്പിൽ ഈ തീപിടുത്തം നടന്നതിന് ശേഷം ഈ 5 കുട്ടികളെയും കണ്ടിരുന്നു എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ കിട്ടുകയാണ്. അതുകൂടാതെ ഈ തീപിടുത്തം നടന്ന വീട്ടിൽ നിന്നും ഏകദേശം 50 മൈൽ ദൂരത്തിലായിട്ടുള്ള ഒരു ഹോട്ടലിൽ 4 ഇറ്റാലിയൻ ലുക്കിലുള്ള ആളുകൾ, ഇറ്റലിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന വ്യക്തികൾ, ഒരു 4 കുട്ടികളെയും കൊണ്ട് ഹോട്ടലിൽ വന്നിട്ടുണ്ടായിരുന്നു എന്ന് ആ കുട്ടികളോടുത്ത് ആ ഹോട്ടലിൽ ഉണ്ടായിരുന്ന ഒരാൾ എന്തോ സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ വളരെ പരുഷമായിട്ടുള്ള ഭാഷയിൽ അത് വിലക്കി എന്നും അതിനുശേഷം ഈ കുട്ടികളെയും കൊണ്ട് അവിടെ നിന്ന് പോവുകയായിരുന്നു എന്നുള്ളതുമായിട്ടുള്ള 2 വ്യത്യസ്തമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഇവർക്ക് ലഭിക്കുകയാണ്. ഇതിൽ നിന്നെല്ലാം ജോർജിനും ജെനിക്കും മനസ്സിലായത് തങ്ങളുടെ മക്കൾ എന്തായാലും ആ തീപിടുത്തത്തിൽ മരണപ്പെട്ടിട്ടില്ല, അവരെ ആരോ തട്ടിക്കൊണ്ടു പോയിരിക്കുകയാണ്, അവരെ ആരാണ് ഇത്തരത്തിൽ കടത്തിക്കൊണ്ടു പോയിരിക്കുന്നത്, എന്തിനാണ് അവരെ കൊണ്ടുപോയി കൊന്നുകളഞ്ഞോ, അതോ ജീവനോടെ ഉണ്ടോ, ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ ഇങ്ങനെ അവരുടേതായിട്ടുള്ള രീതിയിലും ഈ പ്രൈവറ്റ് ഡിറ്റക്ടീവിനെ വെച്ചിട്ടും ഒക്കെ അവർ നടത്തുകയാണ്. എന്നാൽ വർഷങ്ങൾ കടന്നുപോയി യാതൊരു വിധ തെളിവും ലഭിക്കുന്നില്ല. ഇതേ സമയം ഏകദേശം 4 വർഷം കഴിയുമ്പോഴേക്കും ഈ വീടിരുന്ന സ്ഥലം മുഴുവനും ഒരു ബുൾഡോസർ കൊണ്ടുവന്ന് ഇങ്ങനെ കുഴിയെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഈ ജോർജും ജെനിയും. കാരണം അവിടെ നിന്ന് എന്തെങ്കിലും രീതിയിലുള്ള അവശിഷ്ടങ്ങളോ തുമ്പോ തെളിവോ ലഭിക്കുമോ എന്നുള്ളതിന് വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ചെയ്യുന്നത്. ഏകദേശം 6 to 7 meters ആഴത്തിൽ ഇങ്ങനെ അവിടെ ഇങ്ങനെ കുഴിയെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവർക്ക് അവിടെ നിന്നും ഒരു പൈനാപ്പിൾ ബോംബിന്റെ അവശിഷ്ടങ്ങൾ ലഭിക്കുകയാണ്. എന്നാൽ വീണ്ടും അവിടെ കുഴിക്കുന്ന സമയത്ത് അവരെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഒരു മനുഷ്യ ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ ലഭിക്കുകയാണ്. തുടർന്ന് അവർ പെട്ടെന്ന് തന്നെ അത് ലാബിലേക്ക് കൊണ്ടുപോവുകയാണ്, ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ എടുക്കുകയാണ്. അത് ഒരു കൊച്ച് ആൺകുട്ടിയുടെ ശരീര അവശിഷ്ടങ്ങളാണ് എന്ന് മനസ്സിലാവുകയാണ്. ഇതേ സമയം ഇവർക്ക് തോന്നുകയാണ് തന്റെ മക്കളാണ് എന്ന്. അതിനെ തുടർന്നുള്ള പരിശോധനകൾക്കൊടുവിൽ അവർക്ക് ഒരു കാര്യം വ്യക്തമായി, യഥാർത്ഥത്തിൽ അതൊരു ആൺകുട്ടിയുടെ ശരീര അവശിഷ്ടങ്ങളാണ്, പക്ഷേ അത് അവരുടെ കാണാതായ ഒരു മക്കളുടേതും അല്ല എന്നുള്ളത് അവർക്ക് മനസ്സിലാവുകയാണ്. അതായത് അത് വേറെ ഏതോ
കുഞ്ഞിന്റെ ശരീരാവശിഷ്ടങ്ങളാണ് അവിടെ നിന്നും ലഭിക്കുന്നത്. അത് വീണ്ടും ഇത്തരത്തിലുള്ള അന്വേഷണം, ഇങ്ങനെ ഡെയിലി ഇങ്ങനെ ബുൾഡോസറൊക്കെ വെച്ച് ഇങ്ങനെ കുഴിയെടുക്കുന്നത് കൊണ്ട് തന്നെ അവിടെ കൊണ്ടുവന്നിട്ട് ശ്രദ്ധ തിരിക്കുന്നതിനും അവിടെ പുതുതായിട്ട് കൂടുതൽ അന്വേഷണങ്ങൾ നോക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ എതിർ സംഘത്തിലുള്ള ആരോ മനഃപൂർവ്വം അവിടെ കൊണ്ട് ഉപേക്ഷിച്ചതാകാം എന്നുള്ള ഒരു നിഗമനത്തിലും അവർ എത്തിച്ചേരുകയാണ്. ഇങ്ങനെ സ്വന്തം മക്കളെ കണ്ടെടുക്കാനായിട്ടുള്ള എല്ലാ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും യാതൊരു തുമ്പും തെളിവും ഇവർക്ക് ലഭിക്കുന്നില്ല. ഏകദേശം 20 വർഷങ്ങൾ കടന്നു പോവുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇവരുടെ വീട്ടിലേക്ക് ഒരു എൻവലപ്പ് വരികയാണ്, ഒരു കത്ത് വരികയാണ്. ഈ കത്ത് അവർ എടുക്കുന്ന സമയത്ത് അതിനകത്ത് നിന്നും ഒരു ഫോട്ടോഗ്രാഫ് ലഭിക്കുകയാണ്. എന്നാൽ അഡ്രസ്സ് എവിടെ നിന്നാണ് എന്നുള്ളത് കൊടുത്തിട്ടില്ല. പക്ഷേ അത് കെൻഡക്കി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുള്ള ഒരു സിപ് കോഡിൽ നിന്നാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ഇവർക്ക് മനസ്സിലാവുകയാണ്. അതിനകത്ത് നിന്നും ലഭിക്കുന്ന ആ ഫോട്ടോഗ്രാഫ് അവർ എടുത്തു നോക്കുന്ന സമയത്ത് അത് ആ തീപിടുത്തത്തിന്റെ അന്ന് കാണാതായ ലൂയിസ് എന്ന് പറയുന്ന സ്വന്തം മകൻ ഇപ്പോൾ വളർന്ന് വലുതായിരിക്കുന്ന അവസ്ഥയിലുള്ള അതേ ഒരു ലുക്കിലുള്ള ഒരു ഫോട്ടോഗ്രാഫാണ്. അതിന്റെ താഴെയായിട്ട് ആ കത്തിൽ എഴുതിയിരുന്നത് സ്വന്തം സഹോദരങ്ങളോട് വല്ലാത്ത സ്നേഹമുണ്ട് എന്ന് പറയുന്ന ഒരു എഴുത്തായിരുന്നു അത്. എന്നാൽ ആ ഒരു സിപ് കോഡ് പരിശോധിക്കുന്ന സമയത്ത് അത് പാൽഡ്രമോ എന്ന് പറയുന്ന ഒരു സിറ്റിയിലെ സിപ് കോഡ് ആണ് എന്നുള്ളതും അവർക്ക് മനസ്സിലാകുകയാണ്. അപ്പോൾ സ്വന്തം മക്കളെ ഇറ്റലിയിലേക്ക് എവിടെയോ കടത്തിക്കൊണ്ട് പോയിരിക്കുന്നു എന്നുള്ള ഒരു ചിന്ത ഇവരുടെ ഉള്ളിലേക്ക് വരികയാണ്. യഥാർത്ഥത്തിൽ ഈ ജോർജ് ഒരു ഇറ്റലിക്കാരനായിരുന്നു. ഈ ഇറ്റലിയിൽ നിന്നും ഈ അമേരിക്കയിലേക്ക് കുടിയേറി പാർത്തതാണ്. ഈ ഇറ്റലിയിലുള്ള ജീവിത സമയത്ത് ജോർജ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിരുന്നത് എന്നുള്ളതിനെ കുറിച്ച് ആർക്കും ഒരു അറിവും ഇല്ലായിരുന്നു. മറ്റൊന്ന്, മുസോളിനിക്ക് എതിരായിട്ട് എല്ലായ്പ്പോഴും പബ്ലിക്കായിട്ട് സ്പീച്ച് നടത്തുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ജോർജ്. അതുകൊണ്ട് തന്നെ ഈ മുസോളിനിയുടെ അനുയായികളുടെ ഒരു ശത്രു തന്നെയായിരുന്നു ജോർജ് എന്നുള്ളത് ആ കാലഘട്ടത്തിൽ വളരെ വ്യക്തമായിരുന്നു. ഈ അമേരിക്കയിലേക്ക് വന്നതിന് ശേഷവും ഇത്തരത്തിലുള്ള നിരവധി പബ്ലിക് സ്പീച്ചുകൾ ഈ മുസോളിനിക്കെതിരെ നടത്തുന്നതിൽ ഈ ജോർജ് എല്ലായ്പ്പോഴും ഒരു താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. അങ്ങനെ ഒരുപക്ഷെ ആ മുസോളിനിയുടെ അനുയായികൾ എങ്ങാനമാണോ തന്റെ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോയത്, അതോ ഇതിനു മുന്നേ ജോർജ് ഇറ്റലിയിലായിരുന്ന സമയത്ത് ജോർജ് ആരോടും പറഞ്ഞിട്ടില്ലാത്ത ആ ഒരു ജീവിതത്തിന്റെ പിന്നാമ്പുറ കഥകളിൽ ഏതെങ്കിലും മാഫിയ സംഘങ്ങളുമായിട്ട് ബന്ധമുണ്ടായിരുന്നോ എന്നുള്ളതും ഒരു സംശയത്തിന്റെ നിഴലിൽ എത്തിച്ചേരുകയാണ്. അങ്ങനെ ഈ കാണാതായ 5 മക്കളെയും കണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പരസ്യം നൽകുകയാണ് ഈ ജോർജും ജെനിയും ചേർന്ന്. വലിയ ഒരു പാരിതോഷികം വരെ നൽകാം എന്നുള്ള പേരിലായിരുന്നു ആ പരസ്യം നൽകിയത്. 1968 ജോർജ് മരിക്കുന്നത് വരെയും ആ പരസ്യം അങ്ങനെ തന്നെ അവർ ഇങ്ങനെ പുതുക്കി നൽകിക്കൊണ്ടേയിരുന്നു. ഏതെങ്കിലും ഒരു രീതിയിൽ കാണാതായ സ്വന്തം 5 മക്കളെ ഒരു വട്ടം കൂടെ കാണാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ ജോർജിനുണ്ടായിരുന്നു. പക്ഷേ ആ കുഞ്ഞുങ്ങളെ ആരെയും കണ്ടെടുക്കുന്നതിന് മുന്നേ ജോർജ് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. തന്റെ വീടിന് തീപിടുത്തമുണ്ടായ അതേ ദിവസം മുതൽ പിന്നീട് കറുത്ത വസ്ത്രങ്ങൾ മാത്രമാണ് ജെനി ധരിച്ചിരുന്നത്. 1989 ജെനിയും തന്റെ 5 മക്കളെ കാണാൻ കഴിയാത്ത ആ ഒരു വിഷമം മനസ്സിൽ പേറിക്കൊണ്ട് തന്നെ ഈ ലോകത്ത് നിന്നും വിട പറയുകയായിരുന്നു. ആ മരിക്കുന്ന ആ ദിവസം വരെയും കറുത്ത വസ്ത്രങ്ങൾ മാത്രമാണ് ജെനിയും ധരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ക്രിസ്മസ് ദിനത്തിൽ അന്ന് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വളരെയധികം സന്തുഷ്ടമായിട്ട് ഉണ്ടായിരുന്ന ആ ഒരു കുടുംബത്തിലെ 5 മക്കളും ആ ഒരു വീട് ഒന്നടങ്കവും തീയിലേക്ക് അകപ്പെടുകയായിരുന്നു. ഇന്നും എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് ആർക്കും വ്യക്തമല്ല. ഈ 5 മക്കൾ ജീവിച്ചിരിപ്പുണ്ടോ അതോ അവർ മരണത്തിന് കീഴടങ്ങിയോ അവരാരെങ്കിലും തട്ടിക്കൊണ്ടുപോയോ, ഈ ഒരു കാര്യങ്ങൾ ഒന്നും മനസ്സിലാകാതെ അതിനെക്കുറിച്ച് യാതൊരു വിധ ധാരണയുമില്ലാതെ ആ അച്ഛനും അമ്മയും ഈ ലോകത്തോട് വിട പറയുകയായിരുന്നു. ഇതിന്റെ വാൽകഷ്ണം എന്തെന്നാൽ ഈ അച്ഛനും അമ്മയും മരണപ്പെട്ടതോടുകൂടെ തന്നെ മറ്റുള്ള 4 മക്കളും ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. എന്നാൽ മൂത്ത മകനായ ജോൺ മാത്രം അതിൽ നിന്നും പിൻവലിഞ്ഞു നിന്നു. ഈ ജോണ് നേരത്തെ തന്നെ ഈ ഒരു സംഭവം പോലീസിനോട് പറയുന്ന സമയത്തും മാതാപിതാക്കളോട് പറയുന്ന സമയത്തുമൊക്കെ ഒരു വട്ടം പറഞ്ഞ ഒരു വാക്ക് മാറ്റി പറയുകയുണ്ടായി. അതായത് ആ തീപിടുത്തം ഉണ്ടായ ദിവസം ഈ ആദ്യം ഈ നിലവിളി കേൾക്കുന്ന സമയത്ത് മുകളിൽ ഉണ്ടായിരുന്ന തൻ്റെ അനുജന്മാരെയൊക്കെ പോയി താൻ കുലുക്കി വിളിച്ചു എന്നും ആ സമയം അവർ ഉറക്കം എണീച്ചില്ല എന്നും ആണ് ആദ്യം ഈ ജോൺ പറയുന്നത്.
എന്നാൽ പിന്നീട് അത് മാറ്റി പറയുകയായിരുന്നു. ഞാൻ മുകളിൽ പോയില്ല എന്നും താഴെ നിന്ന് ജസ്റ്റ് വിളിക്കുക മാത്രമാണ് ചെയ്തത്. അപ്പോൾ മുകളിൽ നിന്നും യാതൊരുവിധ മറുപടിയും ലഭിച്ചില്ല എന്നുമാണ് ജോൺ ആ ഒരു സംഗതിയെ പിന്നെ മാറ്റി പറഞ്ഞത്. പിന്നീട് പോലീസ് എത്ര ചോദ്യം ചെയ്തിട്ടും പിന്നീട് ഈ അച്ഛനമ്മമാർ എത്ര ചോദിച്ചിട്ടും ആ ഒരു കാര്യത്തെക്കുറിച്ച് പിന്നീട് സംസാരിക്കാനായിട്ട് ഈ ജോൺ തയ്യാറായിരുന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുന്ന കാര്യത്തിലും ജോൺ അത്തരത്തിൽ ഇനി മുന്നോട്ട് പോകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ജോൺ അതിൽ നിന്നും ഒഴിവാകുകയാണ് ചെയ്തത്. ഈ 2021 തുടക്കത്തിലാണ് ഏറ്റവും ഇളയ കുഞ്ഞായിരുന്ന സിൽവിയ മരണപ്പെടുന്നത്. ആ ഒരു സമയം വരെയും കാണാതായ തന്റെ 5 സഹോദരങ്ങളെ കുറിച്ച് ഇവർക്ക് യാതൊരുവിധ അറിവും ഉണ്ടായിരുന്നില്ല. 1945 നടന്ന ഈ ഒരു സംഭവം ഇപ്പോൾ ഈ 2021 ആയിട്ടും എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ആർക്കും യാതൊരു കൃത്യമായിട്ടുള്ള ധാരണയുമില്ല. ഈ 5 കുട്ടികളും ആ ഒരു തീപിടുത്തത്തിൽ വെന്ത് മരിച്ചോ, അതോ അവരെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയോ, അവർ ഇപ്പോഴും ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് ജോർജ് നേരത്തെ ഇറ്റലിയിൽ ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരു മാഫിയ സംഘവുമായിട്ടുള്ള ഒരു പ്രശ്നം കാരണം ഇങ്ങ് അമേരിക്കയിലേക്ക് കുടിയേറി പാർത്തതാണ്, അതിനുശേഷം ആ ഒരു മാഫിയ സംഘങ്ങൾ വന്ന് പിടിച്ചുകൊണ്ടു പോയതാണോ, അതോ ഇനി മുസോളിനിയുടെ അനുയായികൾ മുസോളിനിക്കെതിരെ ഇയാൾ സംസാരിക്കുന്നത് കൊണ്ട് മക്കളെ ഇങ്ങനെ അപകടപ്പെടുത്തി തട്ടിക്കൊണ്ടു പോയതാണോ, അതോ ഇത് വളരെ കൃത്യമായിട്ട് ആ ഒരു ഇൻഷുറൻസ് ഏജന്റായിട്ട് വന്നതും ജോലി തേടി വന്നതും ഒക്കെ ആയിട്ടുള്ള ആളുകളെല്ലാം ചേർന്ന് വളരെ കരുതി കൂട്ടി നടത്തിയ ഒരു മാസ്റ്റർ പ്ലാനിന്റെ ഫലമാണോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു അടിപൊളി വീഡിയോയുമായി കണ്ടുമുട്ടാം. ടിൽ ദെൻ ദിസ് ഈസ് യുവർ സാജൻ സൈനിങ് ഓഫ്. ലവ് യു ഓൾ, ടേക്ക് കെയർ ആൻഡ് കീപ് വാച്ചിങ് ഡി3 മീഡിയ.